ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പാലക്കാട് കോട്ട മൈതാനം. കോട്ട മൈതാനവും അതേമാതിരി കോട്ട മൈതാനത്തിന്റെ ഓപ്പോസിറ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പാലക്കാട് കോട്ട. നമ്മളിപ്പോ കോട്ട മൈതാനത്ത് നിന്ന് കോട്ടയിലേക്ക് പോവുകയാണ്. കോട്ടയുടെ ഉൾഭാഗങ്ങളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഫ്രണ്ട്സ്, കോട്ടയുടെ ഉള്ളിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കോട്ട മൈതാനത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ. കോട്ട മൈതാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയുടെ ഉള്ളിലും തന്നെ അതേമാതിരി കോട്ട മൈതാനത്തും ഒരുപാട് പേര് ഈവനിങ് വാക്കായാലും അല്ലെങ്കിൽ പ്രഭാത സവാരിക്കായാലും എത്താറുണ്ട് നടക്കാൻ. അതേമാതിരി പലതരം എക്സസൈസുകളും പലതരം ജോഗിങ്ങിനും എല്ലാം വേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. അതിലുപരി കോട്ട മൈതാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരെ കാണാം, ഒരു ഭാഗത്ത് ഫുട്ബോൾ കളിക്കുന്നവരെ കാണാം, അങ്ങനെ ഒരുപാട് യങ്സ്റ്റേഴ്സായിട്ടുള്ള ചെറുപ്പക്കാർ കുട്ടികൾ കളിക്കുന്നതും പലതരം ഗെയിംസിൽ ഏർപ്പെടുന്നതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് കോട്ട മൈതാനം. ഇന്ന് അതൊരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് അവിടെ ബൗണ്ടറി എല്ലാം തരംതിരിച്ച് വെച്ചിരിക്കുകയാണ്. ഒരുപാട് രഞ്ജി ട്രോഫികളും എല്ലാം നടന്നിരിക്കുന്ന സ്ഥലമാണ്, നടക്കുന്ന സ്ഥലമാണ് കോട്ട മൈതാനം. അതേപോലെ ഒരുപാട് നമ്മളുടെ രാഷ്ട്രീയക്കാരുടെ അവരുടെ സമ്മേളനങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട് കോട്ട മൈതാനം. ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് ഇവിടെ ഉണ്ട്. അതേമാതിരി തന്നെ അതിന് സമീപത്തായിട്ട് എക്സസൈസ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ എത്രത്തോളം ആളുകൾ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിലാണ് സംശയമുള്ളത്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ, ക്രിക്കറ്റ് കളിക്കുന്ന ഒരുപാട് ടീമുകളെ അവിടെ കാണാൻ പറ്റും നമുക്ക്. ബാക്കിയുള്ളതൊക്കെ അത്ര പ്രാബല്യത്തിലില്ലെങ്കിൽ അത്ര ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. അത് എപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നതായിട്ടാണ് കണ്ടുവരാറുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് കോട്ടയിലേക്കുള്ള കോട്ടവാതിൽ ഇല്ലെങ്കിൽ പ്രവേശന കവാടം എന്ന് പറയാം. നമുക്ക് ഇതിനുള്ളിലൂടെയാണ് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. നമുക്ക് നോക്കാം. അപ്പോൾ കോട്ട മൈതാനത്തിനോട് ചുറ്റിപ്പറ്റി തന്നെ കോട്ടയുടെ ഉള്ളിലും പുറത്തുമായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങളും പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഒരുപാട് ഉള്ളതുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ അവിടെ വരുന്നതാണ്. അതുകൊണ്ട് കോട്ടയ്ക്ക് ഉള്ളിൽ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം, പേ ആൻഡ് പാർക്കാണ്, പൈസ കൊടുക്കണം. പക്ഷേ ടു വീലറിന് പൈസ കൊടുക്കണ്ട, പക്ഷേ ഫോർ വീലറിന് പൈസ കൊടുത്തിട്ടുള്ള പാർക്കിങ്ങാണ്. അപ്പോൾ അത് കാരണം തന്നെ ഒരുപാട് വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ വലതുഭാഗത്തായി തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് കാണാം. കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഒരു കുറച്ച് സൗകര്യങ്ങൾ അതിനുള്ളിലുണ്ട്. 25 രൂപയാണ് അതിൻ്റെ എൻട്രി ഫീ. രാവിലെ 10 മുതൽ വൈകുന്നേരം 8 വരെയാണ് അവിടുത്തെ സമയം. അപ്പോൾ അവിടെ 25 രൂപ എൻട്രി ഫീയും പിന്നെ ക്യാമറ മുതലായ കൊണ്ടുവരുന്ന പോകുന്നതിന് വേറെ
അതിന് വേറെ ചാർജും കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ കോട്ടയുടെ ഉള്ളിലേക്ക് പോകാനും ഒരു പ്രത്യേക ഫീസ് എന്ന് വെച്ചാൽ 25 രൂപ അവർ ഈടാക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയുടെ അകത്ത് പല ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ആയിട്ട് പോകുന്നവർക്ക് നമ്മൾ എൻട്രി ഫീസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കോട്ട കാണാനാണ്, അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോ എടുക്കാനാണ്, ഷൂട്ട് ചെയ്യാനുള്ളതാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ 25 രൂപയുടെ ടിക്കറ്റ് എടുത്തേ മതിയാവും. വളരെ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പാലക്കാട് കോട്ട. ഈ കോട്ടയുടെ ചുറ്റും തന്നെ ഇത്തരം കിടങ്ങുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും വീതി കൂടിയ കിടങ്ങുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ശത്രുക്കളുടെ പെട്ടെന്നുള്ള അറ്റാക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കോട്ടയുടെ വെളിയിലുള്ള ഒരു കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത് എങ്കിൽ ഇനി നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഉരുക്ക് കോട്ട എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു ബലവത്തായിട്ടുള്ളൊരു അത്തരത്തിലുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കരിങ്കല്ല് കൊണ്ട് തീർത്തിട്ടുള്ള ഒരു കോട്ട തന്നെയാണിത്. അത്രയ്ക്കും ഉരുക്ക് കോട്ട എന്നുള്ള വാക്കിനെയെല്ലാം അന്വർത്ഥമാക്കുന്ന വിധത്തിൽ അത്രയും ബലവത്തായിട്ടുള്ള ഒരു കോട്ടയാണ്. കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഹനുമാൻ, ഒരു ആഞ്ജനേയരുടെ അമ്പലമാണ്, ഒരു ആരാധനാലയമാണ്, ഹനുമാൻ്റെ അമ്പലമാണ്. അത് എത്ര കാലം പഴക്കമുണ്ട് എന്ന് ചോദിച്ചാൽ കോട്ട ഉണ്ടായ കാലം മുതൽക്കുള്ളതാണോ അതിന് ശേഷം നിർമ്മിച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും വളരെ കാലപ്പഴക്കമുള്ള ഒരു മന്ദിര അമ്പലം തന്നെയാണത്.
അപ്പോൾ നമ്മൾ വെളിയിൽ നിന്നും എടുക്കുന്ന 25 രൂപയുടെ ടിക്കറ്റ് ഇവിടെ കൊടുത്ത് അതിൽ എൻട്രി അടിച്ചിട്ട് വേണം നമ്മൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. ഫ്രണ്ട്സ്, താലൂക്ക് ഓഫീസ് അതുപോലെ മറ്റ് ചില സ്ഥാപനങ്ങളെല്ലാം ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്, കോട്ടയുടെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളിലേക്ക് പല ആൾക്കാരും വരാറുണ്ട്. പക്ഷേ അതിലും എത്രയോ ഉപരിയാണ് അവിടെ സന്ദർശിക്കാൻ വരുന്നവർ. മുൻവശത്ത് വലതുഭാഗത്തായിട്ട് കാണുന്നതാണ് താലൂക്ക് ഓഫീസ്. നമ്മൾക്ക് നമ്മളുടെ റേഷൻ കാർഡ് പുതുക്കൽ, റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അവിടെയാണ് നമ്മൾ പോകാറുള്ളത്. അപ്പം അതിനുള്ളിലെ കെട്ടിടങ്ങളെല്ലാം ഏതൊരു സർക്കാർ സ്ഥാപനങ്ങളെയും പോലെ വളരെ ദ്രവിച്ച് പൊട്ടി പഴകിയതൊക്കെ തന്നെയാണ്. ചുമരുകളെല്ലാം കണ്ടാൽ അറിയാം നമുക്ക്. എന്തുകൊണ്ടാണെന്നറിയില്ല, സർക്കാർ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള എന്തോ നിർബന്ധ ബുദ്ധി ഉള്ളതുമാതിരിയാണ് സർക്കാർ സ്ഥാപനങ്ങളുടെ ആ കെട്ടിടങ്ങളുടെ ഒരു മട്ട്. ഈ കാണുന്നത് ഒരു ജയിലായിരുന്നു, ഇപ്പം അത് പ്രവർത്തിക്കുന്നില്ല, ഇപ്പം അത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് ഇനി മേലെ ഒന്ന് കയറി നോക്കാം, കോട്ടയുടെ മേലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന്, മേലെ നിന്ന് എങ്ങനെയാണ് താഴേക്കുള്ള വ്യൂ എന്നുള്ളതെല്ലാം ഒന്ന് നോക്കാം. താഴെയുള്ള ഹനുമാൻ കോവിലിൻ്റെ മേലെ നിന്നുള്ള ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. ഫ്രണ്ട്സ്, കോട്ടയുടെ ചുറ്റുമായിട്ട് ഒരു നിശ്ചിത അകലത്തിൽ ഇത്തരം ഒരു സംഭവം കാണാം. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പട്ടാളക്കാർക്ക് ദൂരെ നിന്നുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ദൂരെ നിന്നുള്ള സംഗതികൾ വീക്ഷിക്കുന്നതിനും അതേമാതിരി പീരങ്കി സ്ഥാപിച്ച് അത് ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇത്. അങ്ങനെ എല്ലാ മൂലയ്ക്കും ഇല്ലെങ്കിൽ എല്ലാ നിശ്ചിത അളവിൽ ഓരോ ദൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ കാണാം. Thank you.
എത്രയോ വർഷങ്ങളായി ഈ കോട്ട വലിയ കേടുപാടുകളൊന്നും കൂടാതെ ഈ വിധത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുവെങ്കിൽ അത് അന്നത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ പാടവം തന്നെയാണ് വിളിച്ചോതുന്നത്. അത്രയും നല്ലൊരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം അതേ പറയുന്നുണ്ട്. കോട്ടയുടെ മുകളിലേക്ക് പോയാൽ നമ്മൾക്ക് പ്രത്യേകിച്ച് മേലെ ഒന്നും കാണാനില്ല എങ്കിൽ കൂടി മേലെ നിന്നും താഴേക്കുള്ള ആ ഒരു വ്യൂ, ആ ഒരു കാഴ്ചകൾ, താഴേത്തുള്ള ആ ഒരു പച്ചപ്പും ഗ്രീനറിയും മരങ്ങളുടെയും എല്ലാം മനോഹാരിത, അത് അതേമാതിരി ആ കിടങ്ങിൽ കിടങ്ങ്, അതിലുള്ള ആ ജലം, ഇതൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു കാഴ്ചയാണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക വിധത്തിലുള്ള കാഴ്ചകളൊന്നും ഇല്ല എങ്കിൽ കൂടിയും ഈ ഒരു കാഴ്ച നല്ല കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നത് തന്നെയാണ്. താഴെയുള്ള ഹനുമാൻ്റെ ആ പ്രതിഷ്ഠ മാതിരി മേലേക്ക് വന്നപ്പോഴും മേലെയും എന്തോ ഒരു പ്രതിഷ്ഠയുണ്ട്. അവിടെ തിരിയെല്ലാം തെളിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞില്ല. താലൂക്ക് ഓഫീസ് മാത്രമല്ല അവിടെ മറ്റു പല സർക്കാർ സ്ഥാപനങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം നടുവിലായിട്ട് ഈ ഒരു പച്ച പുതപ്പ് വിരിച്ച രീതിയിലുള്ള ഒരു പച്ചപ്പ് പുൽത്തകിടി വളരെ ഹൃദ്യമായി തോന്നി. ഒരുപാട് സന്ദർശകരെ എല്ലാ ദിവസവും അവിടെ വരുമെന്നുണ്ടെങ്കിലും വ്യാഴാഴ്ചകളിൽ, കാരണം ഹനുമാൻ സ്വാമിയുടെ ദിവസം വ്യാഴാഴ്ചയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പ്രത്യേക പൂജയും കാര്യങ്ങളും അവിടെ ഉള്ളതിനാൽ പതിവിലും കൂടുതൽ ആളുകൾ അവിടെ വരുന്നുണ്ട്. നമുക്കിനിയും കോട്ടയുടെ താഴേക്ക് തന്നെ പോവാം. താഴേക്ക് കുറച്ചും കൂടെ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അതും കൂടെ ഒന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. വ
വളരെ കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്. സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ പണി പാളും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു കെട്ടിടത്തിൻ്റെ ഈ ഭാഗം ജയിലായിരുന്നു, ജയിലായിട്ട് പ്രവർത്തിച്ചതാണ്. ആ ജയിലെ ഒന്ന് രണ്ട് സിനിമകളിൽ പൃഥ്വിരാജിൻ്റെ ഈയിടയ്ക്ക് ഇറങ്ങിയ അയ്യപ്പനും കോശിയും എന്നുള്ള സിനിമ, അതേമാതിരി മോഹൻലാലിൻ്റെ ഏതൊരു സിനിമ എന്ന് പറഞ്ഞു, അങ്ങനെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ജയിലിൻ്റെ ഒരു പശ്ചാത്തലം ഇവിടെയാണ്. വളരെ ദൂരത്ത് നിന്നും വരുന്ന, പാലക്കാട് സന്ദർശിക്കാൻ വരുന്ന ആളുകൾ ഇല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക്, അവർ പൊതുവെ കോട്ട പുറമേ നിന്നൊന്ന് കണ്ടിട്ട് പോവും എന്നുള്ളതല്ലാതെ വളരെയധികം പേര് ഉള്ളിലേക്ക് പ്രവേശിക്കാറോ ഇല്ലെങ്കിൽ ഉള്ളിൽ എന്താണ് എന്നുള്ളത് അറിയാൻ ആഗ്രഹിക്കുന്നോ ഇല്ല എന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി പാലക്കാട് കാണാൻ വരുന്നവർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഒന്ന് സന്ദർശിക്കുക. കുറച്ച് സമയം ചിലവഴിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കോട്ടയ്ക്കുള്ളിലുണ്ട്. അപ്പോൾ അത് അവർക്കൊരു ടൈം പാസ്, നേരം പോക്കിനുള്ള വകയാണ്. അപ്പോൾ ഇനി വരുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക. വളരെയേറെ കുട്ടികൾ, സന്ദർശകർ, കൂടുതലായും കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീനേജ് ആ പ്രായത്തിൽ ഇല്ലെങ്കിൽ കോളേജ് കുട്ടികൾ, അങ്ങനെ ഒരുപാട് കുട്ടികൾ ഫോട്ടോ എടുക്കുന്നതിനും ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായിട്ടെല്ലാം ഇവിടെ സ്ഥിരം വരാറുണ്ട്, എപ്പോഴും വരാറുണ്ട്. അതേമാതിരി തന്നെ ഒരുപാട് പ്രായമായവരും കുറച്ച് നേരം വന്നിരിക്കുന്നതിനും കുറച്ച് ഈ അവരുടെ വൈകുന്നേര സമയങ്ങൾ ചിലവഴിക്കുന്നതിനും, അത് കോട്ടയ്ക്കുള്ളിൽ മാത്രമല്ല വെളിയിലും. കോട്ടയ്ക്കുള്ളിൽ പൈസ കൊടുത്തിട്ട് വരണം എന്നുണ്ടെങ്കിൽ വെളിയിൽ നമുക്ക് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ കണ്ട കാർ പാർക്കിംഗ് ഏരിയയിലെല്ലാം സുഖമായിട്ട് ഇരിക്കാനുള്ള ചെയറുകൾ, ബെഞ്ചുകൾ എല്ലാം അവിടെ ഉണ്ട്. അവിടെ വന്ന് അവരുടെ സമയങ്ങൾ ചിലവഴിക്കാറുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ ചിലർ പ്രഭാത സവാരിക്ക് വന്നിട്ട് അവിടെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ചിലവഴിക്കാറുണ്ട്. അപ്പോൾ അവിടെ കാണുന്നത് ഇല്ലെങ്കിൽ ഇന്ന് കണ്ടത് മുഴുവൻ നമ്മൾ കുറച്ച് പേരെ മലയാളികൾ ഉണ്ടായിരുന്നുള്ളൂ, കൂടുതലും അന്യ സംസ്ഥാനക്കാരായിരുന്നു. മറാഠി സംസാരിക്കുന്ന കുറേ ആൾക്കാരെയൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ നമ്മളുടെ തിരിച്ചു പോക്കാണ്. നമ്മളുടെ വീഡിയോ നമ്മൾക്ക് നിർത്താൻ സമയമായി. നമ്മൾ വീണ്ടും ഹനുമാൻ്റെ ആ ഒരു അമ്പലത്തിൻ്റെ വഴിയിലൂടെ തിരിച്ചു പോവുകയാണ്. ഹനുമാൻ്റെ അമ്പലത്തിലെ വഴിപാടുകൾ എന്ന് പറയുന്നത് അവിടെ വടമാല, വെറ്റിലമാല എന്നുള്ളവയാണ് പ്രധാന വഴിപാട്. ഫ്രണ്ട്സ്, നമ്മൾ ഹനുമാൻ്റെ അമ്പലം വരെയാണ് നമ്മൾ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല.
25 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. അതേമാതിരി കോട്ടയ്ക്ക് അകത്തുള്ള ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്ക്, ഇപ്പോൾ ഞാൻ പറഞ്ഞു താലൂക്ക് ഓഫീസ്, ആ മാതിരിയുള്ള ഏതെങ്കിലും ഓഫീസുകളിലേക്ക് എന്തെങ്കിലും ഒഫീഷ്യലായിട്ട് നമ്മൾ കാര്യങ്ങൾ സാധിക്കാനായിട്ട് പോവുകയാണെങ്കിൽ അതിനും ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊന്നും അറിയാനുള്ള വകുപ്പൊന്നും അവർക്കില്ല. ചിലവർ അതിനു വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ മുഴുവൻ കറങ്ങിയിട്ട് വരുന്നവരുണ്ട്. അവരോട് ഞാൻ അതാണ് ചോദിച്ചതെന്ന്. അപ്പോൾ അവർ ഇതാണ് മറുപടി പറഞ്ഞത്. അത് മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല. എടുക്കേണ്ടവർ എടുക്കും, എടുക്കാത്തവർ എടുക്കില്ല. അപ്പോൾ ചിലവർ സത്യസന്ധമായിട്ട് ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് കാണാൻ പോകുന്നവരുണ്ട്. ചിലവർ എന്തെങ്കിലും സർക്കാർ കാര്യം സാധിക്കാൻ എന്നുള്ള വ്യാജേന അവിടെ പോയിട്ട് മുഴുവൻ കറങ്ങിയിട്ട് കണ്ടിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അതെല്ലാം പൊതുജനങ്ങളുടെ ഒരു ഇതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഇത് അതാണ്, ഹനുമാൻ്റെ അമ്പലം വരെ പോകുന്നവർക്ക് എന്തായാലും ടിക്കറ്റ് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കോട്ട മൈതാനത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഏതൊരു ക്രിക്കറ്റ് മാച്ച് നടക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ബൗണ്ടറി എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു കാഴ്ച നമുക്ക് ക്രിക്കറ്റിൻ്റെയും കാണാൻ പറ്റി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, എൻജോയ്.